हेलो फ्रेंड्स, वेलकम बैक टू माय चैनल आदम्स कफे। ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി പേര് ഓട്സ് കഴിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ പല രീതിയിൽ കഴിക്കും. അതിലൊരു രീതിയാണ് തലേന്ന് രാത്രി സോക്ക് ചെയ്തിട്ട് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക എന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഓട്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഓട്സും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു ജാറാണ്. ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ബൗളോ നമുക്കെടുക്കാം. ഞാനിവിടെ മൂടി വയ്ക്കാൻ സൗകര്യത്തിന് ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാറിനകത്തേക്ക് ഞാനിവിടെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് റോൾഡ് ഓട്സ് ആണെങ്കിലും ഉപയോഗിക്കാം. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് യോഗട്ടാണ്. ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ യോഗട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ, ഒരു 3 ടീസ്പൂൺ അളവിന് ചിയ സീഡ് ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേനോ മേപ്പിൾ സിറപ്പോ ഉപയോഗിക്കാം. അത് 1 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. ഞാൻ നാളെ രാവിലെ കുറച്ച് ഡേറ്റ്സ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1 ടീസ്പൂൺ തേൻ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് പിറ്റേന്ന് കഴിക്കുന്ന ഓട്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നാളെ രാവിലെ നമുക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി രാത്രി മുഴുവൻ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാം. ഞാനിവിടെ ഇത് മറ്റൊരു ബൗളിനകത്തേക്ക് ആക്കിയിട്ടാണ് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ആപ്പിളോ അല്ലെങ്കിൽ പൈനാപ്പിൾ, മാങ്ങയുള്ള സീസണാണെങ്കിൽ മാമ്പഴം അല്ലെങ്കിൽ കിവി, സ്ട്രോബെറി, എന്താണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. 5-6 ബദാം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ഡേറ്റ്സ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് തേൻ ചേർത്തപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മധുരമൊക്കെ പാകത്തിനായിരിക്കും. ഇനി നമുക്ക് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ തേനോ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ കഴിക്കുന്ന സമയത്ത് കുറച്ചധികം ഡേറ്റ്സോ അല്ലെങ്കിൽ റേസിൻസോ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത നമ്മുടെ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്സൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രലയോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നട്ട്സ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓട്സ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. Thank you.